Sí. ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇച്ചിരി മഞ്ഞപ്പൊടി ഈ സമയത്ത് ആഡ് ചെയ്യുക ഒരു അര ടീസ്പൂൺ മതി വേവിച്ച് രണ്ടര ടേബിൾ സ്പൂൺ അതായത് മല്ലിപ്പൊടി ഇത് ചെറിയ സ്പൂണാണ് ഇത് ടീസ്പൂണാണ് അതുകൊണ്ടാണ് എക്സ്ട്രാ ഇടുന്നത് അതായത് കാശ്മീരി മുളക് പൊടി കളറൊന്ന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു ഒന്നര സ്പൂണാണ് ഞാൻ ഇതിനകത്ത് കിട്ടും ബാക്കി നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് അത് അര ടേബിൾ സ്പൂണാണ് അത് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണാണ് പിന്നെ ഗരം മസാല അതൊരു രണ്ട് ടേബിൾ സ്പൂണാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല കുറച്ച് ചൂടാക്കിയ മസാലയുടെ കുത്ത് ഒന്ന് മാറുന്ന വരെ ഇതിനകത്ത് നമുക്ക് ലേശം പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്യാം അരക്കുമ്പോൾ അരിഞ്ഞ് കിട്ടും പെരിഞ്ചീരകത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ബീഫിൻ്റെ കൂടെ ആകുമ്പോൾ
ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റി പോകണ്ട, നമ്മളെ മസാല പൊടികളൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഗരം മസാല നമ്മുടെ മഞ്ഞപ്പൊടിയും അതൊക്കെ കുക്കാവുന്ന ടൈമിൽ ബീഫ് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ബാക്കി വെള്ളം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വെന്തോട്ടെ ബീഫിന്. ഇപ്പൊ വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മള് ബീഫ് ഒന്ന് നല്ലോണം വെന്ത് ഇതാകുമ്പോ നമുക്ക് നേരത്തെ അരച്ച കൂട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം കുറച്ച് കാഷ്യൂ മുന്തിരിയൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് രണ്ടും വറുത്തെടുത്ത് കഴിഞ്ഞ ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വറുത്തെടുത്തിന് ശേഷം അതിലേക്ക് നമ്മൾ ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നമുക്ക് ആ ഉള്ളി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ട വൃത്തിയായിട്ട് ആവശ്യമായ ഇളക്കി ലൂസാക്കിയിട്ട് ആ സാധനം നമ്മൾ എന്താ ഈ എണ്ണ ചൂട് നെയ്യിൽ നമ്മൾ വെളിച്ചെണ്ണ വെച്ചല്ലോ നെയ്ച്ചോറിലേക്ക് ഇതിൽ ബാക്കി വരുന്ന എണ്ണ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ആ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ എണ്ണയിലുണ്ടാവല്ലോ നെയ്യും കൂടെ ആയി. വെള്ളം ചേർത്തിട്ട് അങ്ങ് അരച്ചെടുക്കാം. നല്ലപോലെ ഇതുപോലെ നല്ല വൃത്തി അരച്ചെടുക്കാം. നല്ല
നല്ല പേസ്റ്റ് ആയിട്ട് ബീഫും ആ വെള്ളം ഒക്കെ നല്ല വൃത്തി തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ടൈമിൽ നമുക്ക് എന്താ ചെയ്യുക, ഇതിലേക്ക് ഈ നേരത്തെ അരച്ച് വെച്ചത് തേങ്ങയും മസാലകളും കൂടി അരച്ച് വെച്ചത് അത് ആഡ് ചെയ്യാം. നേരത്തെ എടുത്ത ഉള്ളിൻ്റെ അതേ എണ്ണ ആദ്യം അതിൽ നെയ്യും കൂടി ഉള്ളതുകൊണ്ട് ഇനി നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം അണ്ടി പരിപ്പ് മുന്തിരി വറുത്ത വെറും നെയ്യിലാണല്ലോ. ഇതിലേക്ക് ഒരു 4 ഏലക്കായ് ഓക്കെ ഒരു കഷ്ണം പട്ട വഴണയില കറാമ്പ് സവാള അധികം ആവാൻ വേണ്ട, ഒന്ന് ജസ്റ്റ് ഒരു കളർ ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി, കളർ മാറുമെന്ന് വേണ്ട. അത് കുറച്ച് ഉപ്പ് ഉള്ളി ഒരു വെന്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് ഇത് കഴുകി നമ്മൾ വെള്ളമൊക്കെ വാർത്ത് വെച്ച അരിയാണ്, 6 കപ്പ് അരിയുണ്ട്. ഒരു നല്ലപോലെ ഒന്ന് നെയ്യ് എണ്ണയിലൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ അരി എടുത്ത് അതേ ഗ്ലാസ് തന്നെ വെള്ളം അളന്ന് ഒഴിക്കുക, നേരെ ഇരട്ടി വെള്ളം. 6 ഗ്ലാസ് ആണെങ്കിൽ 12 ഗ്ലാസ് വെള്ളം നല്ല രീതിയിൽ ഉണക്കിയിട്ട് 12 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഈ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒന്ന് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയിട്ട് എന്താണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഒന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക, തിളക്കുമ്പോൾ നമുക്ക് എന്താണ്ട് ദമ്മിലേക്ക് ഇടാം തീ കുറച്ചിട്ട്. ബീഫ് മസാലയൊക്കെ ഇട്ട് നല്ല ഒരു തിളച്ച് വരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ക്രഷ്ഡ് പെപ്പർ, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇത് ചേർത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കുക. അരി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ലൈറ്റായിട്ട്, ഇനി അരി പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ട് നമ്മളതിനെ കവർ ചെയ്ത് വെക്കുക. അതുപോലെ തീയും ഒരു
മീഡിയം തീയിലേക്ക് മാറ്റുക. ആവി പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ അലുമിനിയം ഫോയിലിനെ കൊണ്ട് തന്നെ ചെയ്യുന്നത്. ഇത് നമുക്കൊരു 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കുക്കായിട്ട് വരും. ബീഫ് നല്ല വൃത്തി വെന്ത് നല്ല കറിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലേശം നമ്മുടെ കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ എരിവ് വേണം നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു 2-3 ടൺ ഇത് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. എന്നിട്ടൊരു 2 മിനിറ്റ് ആ കറിവേപ്പിലൊക്കെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങുന്ന വരെ മാത്രം. ഇത് നമ്മളൊരു 25 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തി വന്ന് വന്നിട്ടുണ്ട്, ഇളകി കിട്ടുന്നത്. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് നെയ് ഇതിൻ്റെ മേളിലൂടെ ഒഴിച്ചു കൊടുക്കുക. കയ്യിലിൻ്റെ വാലിനെ കൊണ്ട് ഇളക്കുന്നതാണ്. പിന്നെ ചെറിയ പാത്രം ആയതുകൊണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഈ അരി പൊട്ടാതെ കിട്ടാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ ഈ ശരിക്കും നേരത്തെ ഇതിനൊക്കെ ഇളക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിൻ്റെ മേളിൽ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബിസ്ക്കറ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. ഇതായി ഒരു വിളമ്പ് നമുക്ക് മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് എടുത്താൽ മതി. ഒരു പിടി ഇതിൽ മല്ലിച്ചപ്പും കുറച്ച് പുതിന ഇലയും ഉണ്ട്. ഓക്കെ, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലീൻ്റെ ഇല പുതിനൻ്റെ ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിടാം. അതാണ് നമ്മളിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം, അവിടെ ഓഫ് ചെയ്തേക്കും.